തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇവിടെ തന്നെ താമസിക്കാൻ ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് ഞാൻ ഇവിടെ വേണം. പല്ല് കടിക്കുന്നവനും കത്തിയെടുക്കുന്നവനും കയ്യൂക്ക് കാണിക്കുന്നവനും നിങ്ങളുടെ മരണത്തെ അവന് അഡ്വാൻസായി നൽകിയിരിക്കുകയാണ്. നിങ്ങളുടെ അവസരം എപ്പോഴാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് പോലും ഗസ് ചെയ്യാൻ പറ്റില്ല. നീയൊക്കെ അടക്കി പിടിച്ചിരിക്കുന്ന വസ്തുക്കൾ അതെല്ലാവർക്കും തിരിച്ചു കൊടുത്തോളണം. ഭയം മാറ്റിവെച്ച് മുന്നോട്ട് വരണം. ഇന്നു മുതൽ ഈ ശിവപുരത്തിൽ ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴ മുതൽ ഈ ഭൂമിയിൽ വിളയുന്ന എല്ലാം, ജീവിച്ചിരിക്കുന്നവരായാലും ശരി, മരിച്ചവരായാലും ശരി, കാറ്റിൽ പറക്കുന്നതായാലും വെള്ളത്തിൽ ഇനി നീന്തുന്നതായാലും എല്ലാം ഇനി ഞങ്ങളുടെ ഭൈരവൻ ദോരയ്ക്ക് മാത്രമാണ് സ്വന്തം. നോക്ക്, ഇത് റിക്വസ്റ്റ് ആണെന്നോ ആപ്ലിക്കേഷൻ ആണെന്നോ ഒന്നും കരുതണ്ട. ഒരു ഡിസ്ട്രിക്ട് കളക്ടർ എന്ന നിലയിൽ ഞാൻ നിനക്ക് സീരിയസ് ആയിട്ടൊരു വാർണിംഗ് തരിക. ഇന്ന് തന്നെ ആ ഷട്ടർ തുറന്ന് വെള്ളം വിട്ടാൽ നിനക്ക് കൊള്ളാം. അതല്ലെങ്കിൽ നാളെ രാവിലെ ജയിലിൽ കിടന്ന് കമ്പി അഴിയണ്ടി വരും. മനസ്സിലായോ? നീ ജീവനോടെ ഇരുന്നാൽ മാത്രമല്ലേ എന്റെ അച്ഛൻ കമ്പി അഴിയണുള്ളൂ. അതുകൊണ്ട് ഞാൻ നിന്നെ തീർത്തോളാം. പിന്നെ ഞാൻ മാത്രം കമ്പി അഴി എണ്ണിയാ മതിയല്ലോ. എന്റെ അച്ഛന് വേണ്ടി ഞാൻ എന്തുവേണേലും ചെയ്യൂടാ. അതിന് എത്ര പേര് വേണേലും ഞാൻ ബലി കൊടുക്കും. പക്ഷെ ആ വെള്ളം മാത്രം തുറന്നു വിടരുത് അച്ഛാ. ഒരു കാരണവശാല ഈ നാട്ടിലെ ജനങ്ങളുടെ കണ്ണില് പേടി ഒരു തരി പോലും കുറയാൻ പാടില്ല. ഭക്ഷണം കൊടുക്കുമ്പോ ഇലകൾ എണ്ണാൻ പാടില്ല, അതുപോലെ കൊല്ലുമ്പോ തലകളും എണ്ണാൻ പാടില്ല. മോക്ഷം കൊടുക്കുന്നവനാണ് പരമശിവൻ, നരകം എന്താണെന്ന് കാണിക്കുന്നവൻ ഈ താണ്ഡവൻ. ചേട്ടാ, ഇന്നത്തോടെ ചേട്ടന്റെ ശിക്ഷയുടെ കാലാവധി കഴിയും. എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞു. ഇനി ചേട്ടന് പോവാം. ഈ കാര്യങ്ങളൊക്കെ നമ്മളെ മുന്നേ ചെയ്തിരുന്നെങ്കില് നമ്മുടെ ആളുകളൊന്നും മരിക്കില്ലായിരുന്നു. ആ സൂര്യ അവർക്ക് പറഞ്ഞു കൊടുത്ത പാഠം നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ നമ്മളല്ലേ നമ്മുടെ നാട്ടിലെ രാജാവ്. ഈ ഭൂമിയിൽ ഒരുപാട് പേര് നല്ലവരായി ജീവിക്കാൻ ആഗ്രഹിക്കും. പക്ഷെ കുറച്ചു പേർ മാത്രമേ വില്ലന്മാരാകാൻ ആഗ്രഹിക്കുകയുള്ളൂ. ഞാൻ വില്ലനാ, ഒന്നാം തരം വില്ലൻ. വാ വാടാ താണ്ടവ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണേ. മോളി ചരണം അങ്ങോട്ട് വാങ്ങിക്കൊള്ളുക. ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ.
ഒരു രാജ്യത്ത് ഒരു രാജാവും റാണിയും ഉണ്ടായിരുന്നു. ആ റാണിയോട് കല്യാണത്തിന് മുമ്പ് തന്നെ അവളുടെ കൈപിടിക്കുന്ന രാജാവ് ചുവപ്പായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ആ ചുവപ്പ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തെറിച്ചു വീണ ചോരയാണ്. ആ റാണിക്ക് അന്നാണ് മനസ്സിലായത്, അവള് വന്നിരിക്കുന്ന സ്ഥലം സ്നേഹത്തിനോ സ്വന്ത ബന്ധങ്ങൾക്കോ ഒരു വിലയും കൽപ്പിക്കാത്ത സ്ഥലത്താണെന്ന്. മോളൊരു അമ്മയാകാൻ പോവാ. ഇത്തവണയും ആ വീരഭദ്രൻ വെള്ളം തുറന്നു വിടില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുക. ഇത് ഇന്നലെ തുടങ്ങിയ പ്രശ്നമല്ല. എത്ര കലണ്ടർ നമ്മൾ മാറ്റിയാലും നമുക്ക് വെള്ളം കിട്ടാൻ യാതൊരു മാർഗവും ഇല്ല. ഇത്തവണയെങ്കിലും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ അവൻ കാല് വെച്ചാൽ ഞാൻ അവന്റെ നാടീ ഞരമ്പുകളിൽ കൂടെ ഓടുന്ന ചോരയിൽ കാല് വയ്ക്കും. നമ്മുടെ ഈ നാട്ടില് വെള്ളം ഒഴുകുന്നതിന് മുമ്പായി ചോര ഒഴുകണമെന്ന് വിധിയുണ്ടെങ്കിൽ ആ ചോര ഞാൻ ഒഴുക്കിക്കൊള്ളാം. ഞാൻ തന്നെ മുതലാളി, മുതലാളി, മുതലാളി ഒരു അച്ഛനാകാൻ പോവാ. രത്നമ്മയ്ക്ക് വെള്ളിത്തട്ടത്തില് ആരതി ഒഴിഞ്ഞിട്. ശരി മുതലാളി. അവള് ആഗ്രഹിക്കുന്നതെല്ലാം ഒന്നുപോലും വിടാതെ സാധിച്ചു കൊടുക്കണം. കാരണം എന്തെന്നാൽ ജനിക്കാൻ പോകുന്നത് ഈ ഭൈരവന്റെ മോന. നാളെ അവൻ ഈ നാടിനു വേണ്ടി കത്തിയെടുത്ത് നിന്നു കഴിഞ്ഞാൽ അവന് മുമ്പിൽ എതിരായിട്ട് ആരും നിൽക്കാൻ പാടില്ല. ഹര ശിവ ശങ്കര നാഗശേഖര സോമശേഖര ഹര ഹര മഹാദേവ. ആ ശിവന്റെ അനുഗ്രഹത്താൽ മോൾക്ക് നല്ലതേ വരും. ഇവളുടെ അനുഗ്രഹം വാങ്ങിച്ചോ, വാങ്ങിച്ചോ മോളെ, കുങ്കുമം എടുത്തോളൂ, എല്ലാം മംഗളമായി നടക്കും. സാക്ഷാൽ അന്നപൂർണയല്ലേ. നിങ്ങളുടെ മകനെ വെട്ടിക്കുന്നവനെ നാല് വെട്ട് കൂടുതൽ വെട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് വഴക്കുകൂടാൻ ഗജേന്ദ്രപുരത്ത് അവകാശികൾ ആരും തന്നെ വേണ്ട. എന്താ സംഭവിക്കുന്നതെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ യുവരാജാവ് ജനിച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ആ റാണിയുടെ ഭയവും കൂടി വന്നു. കുഞ്ഞു ജനിച്ചു എന്നറിഞ്ഞ് ശത്രുക്കൾ അവരുടെ പക തീർക്കുന്നതിന് വേണ്ടി ആ കുഞ്ഞിനെ കൊല്ലാൻ ആയുധങ്ങളുമായി അവർ ഓടി നടക്കുകയായിരുന്നു. ആ റാണി ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി അവനെ മാറോട് ചേർത്ത് പിടിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവൻ വളർന്നു കഴിഞ്ഞാൽ അവന്റെ അച്ഛനെ പോലെ കത്തിയെടുക്കുമെന്ന് പേടിച്ച് അവന്റെ ചുണ്ടിൽ മുലപ്പാല് തൊട്ടില്ലെങ്കിലും കുഴപ്പമില്ല, മറ്റൊരാളുടെ രക്തം അവന്റെ കൈകളിൽ പറ്റരുതെന്ന് തീരുമാനിച്ചുറച്ച് അവൻ നല്ലവനായി വളരണമെന്ന് ആഗ്രഹിച്ച് കണ്ണെത്താ ദൂരത്ത് ഒരു നല്ല ലക്ഷ്യത്തോടെ റാണി ആ കുഞ്ഞിനെ കൊടുത്തയച്ചു. ആ അമ്മയ്ക്ക് ഇവനാണ് അവരുടെ മകനെന്ന് അറിഞ്ഞിട്ട് പോലും പറയാൻ കഴിയാത്തൊരവസ്ഥയിലെത്തി. പക്ഷെ ആ യുവരാജാവ് ഇവരാണ് അവനെ പ്രസവിച്ച ആ അമ്മയെന്ന് മനസ്സിലാക്കിയ നിമിഷം ഇത്രയും ദേഷ്യവും പകയും വാശിയും നടക്കുന്ന സമയത്ത് 28 വർഷം ആ റാണി എന്ത് മാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇവനാണ് അവളുടെ കുഞ്ഞ്, അവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അവനോട് സംസാരിക്കാനോ അവനോടത് പറയാനോ കഴിയാതെ ആ അമ്മ അനുഭവിച്ച വേദനയും കഷ്ടപ്പാടും എന്താണെന്നുള്ളത് ആ യുവരാജാവിന് മനസ്സിലാവാതെ പോയി. എന്റെ മോൻ നന്നായിരിക്കണം, നന്നായി വളരണം, നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചില്ലേ? ആ റാണിയുടെ ഭാഗത്ത് എന്തായിരുന്നു തെറ്റ്? സോറി മാം. രത്നം Thank you.
ഇത് ഞാൻ വിശ്വസിക്കുന്ന ഭൈരവന്റെ ചരടാണ്. ഇത് നിന്റെ കയ്യിലുള്ളിടത്തോളം കാലം നിനക്ക് എത്ര ദേഷ്യം വന്നാലും നീ ആരുടെ ദേഹത്തും കൈവയ്ക്കാൻ പാടില്ല. നന്നായി പ്രാർത്ഥിച്ചോളൂ. ഷർട്ട് ഇട്ടുകൊണ്ട് വരാൻ അമ്മ പറഞ്ഞു. അല്ലല്ല, രത്നമ്മ പറഞ്ഞു. മുതലാളി, കുഞ്ഞിന് മുതലാളിയുടെ പേരിടണമെന്ന് ഞങ്ങൾ രണ്ടുപേരുടെ ആഗ്രഹം. സൂര്യ, സൂര്യ, സൂര്യ. ഈ ലോകത്ത് സൂര്യനെക്കാളും ശക്തിശാലിയായി ആരുമില്ല. നിങ്ങൾക്ക് നല്ലതുമല്ല. ആ ശരി. ഇന്ന് ഏത് ഷർട്ട് അടിച്ചു മാറ്റുക? ആ, ഇതാണ് അവന്റെ ഫേവറേറ്റ് ഷർട്ട്. ഇതടിച്ചു മാറ്റിയ ഉറപ്പായിട്ട് അവന് ദേഷ്യം വരും. ഒന്ന് ഇട്ട് നോക്കിയാലോ? ഉം.
ഈ ആമ്പിള്ളര് പുകവലിക്കുന്ന കാരണം പെൺകുട്ടികൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്ന? ഒരു കിസ് ചെയ്യാൻ പോലും എന്തൊക്കെ കഷ്ടപ്പാടാന്നറിയോ? ഇനി മേലെ സിഗരറ്റ് വലിച്ചു പോരുത്. ഓ, വാരി വലിച്ച് ഇട്ടേക്കുന്ന കണ്ടില്ലേ? വന്ന് കിടക്ക്. സൂര്യ, കൈ ഒന്ന് മാറ്റ. സൂര്യ, കൈ മാറ്റാനല്ലേ പറഞ്ഞേ? ആ, നുള്ളല്ലേ? നിങ്ങളോടല്ലേ കൈ മാറ്റാൻ പറഞ്ഞേ? അങ്ങോട്ട് മാറിക്കെ. വേണ്ട. ഏയ്, കുട്ടികൾക്ക് സ്കൂളിൽ പോയ സമയമായി. വീട്, എനിക്ക് അവരെ കുളിപ്പിക്കണമെന്ന്. നിനക്ക് ഈയിടെയായിട്ട് കുറച്ച് കൂടുന്നുണ്ട്, കണ്ടോ? ഞാൻ അമ്മാവനോട് പറഞ്ഞു കൊടുക്ക. ഷർട്ട് മോഷ്ടിക്കാൻ വന്നതാണോ? അതോ പോക്കറ്റിലെ കാശ് അടിച്ചു മാറ്റാനോ? അല്ല. പിന്നെ എന്തിനാ വന്നേ? ഈ ഷർട്ടിനകത്തുള്ള മനസ്സ് മോഷ്ടിക്കാൻ വന്നത്? നിന്നെ എനിക്ക് ഇഷ്ടമാ, ഒരുപാട് ഇഷ്ടമാ. നീ എന്റെ ഷർട്ട് മോഷ്ടിക്കുന്ന കാര്യം എനിക്കറിയാം. അത് കൊണ്ടുപോയി നീ കോലത്തിനിടിയിക്കുന്നതും അറിയാം. അതിന് വഴക്ക് പറഞ്ഞ് ഉമ്മ കൊടുത്ത് കൊഞ്ചിക്കുന്നതെല്ലാം എനിക്കറിയാം. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാ. അത് നിനക്കെങ്ങനെ അറിയാം? നീ എന്റെ ഷർട്ട് എടുത്തു തുടങ്ങിയ നാള് മുതൽ ആ കോലത്തിന്റെ പുറകിൽ ഞാനും ഉണ്ടായിരുന്നു. നിന്റെ ഇഷ്ടം എന്തുകൊണ്ടാ എന്നോട് പറയാതിരുന്നത്? ആണുങ്ങൾ പെണ്ണുങ്ങളെ പ്രപ്പോസ് ചെയ്ത് ആകെ കൊളവാക്കി വെച്ചിരിക്കല്ലേ. അതുകൊണ്ട് പെൺകുട്ടികൾ പറയുന്നതാ നല്ലതാ.